ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കേംബ്രിഡ്ജിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് മിൽ റോഡ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സ്മോൾ ബിസിനസ് നടത്തുന്ന ഒരു ഏരിയ ആണ്. ഒരുപാട് ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബേക്കറി ഉണ്ട്, പിന്നെ അതുകൂടാണ്ടും ഷോപ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് സ്ട്രീറ്റ് എന്നും കൂടി പറയാൻ പറ്റും. പിന്നെ ഇതൊരു ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഷോപ്സും ക്ലോസ്ഡ് ആണ്, റെസ്റ്റോറൻറ്റ്സ് മാത്രമാണ് ഓപ്പൺ ഉള്ളൂ, പിന്നെ ബേക്കറീസും. പിന്നെ നിങ്ങൾക്ക് ഏത് ഫുഡ് വേണോ അതിൻ്റെ എല്ലാ തരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ചൈനീസ് റെസ്റ്റോറൻറ്റ്, കൊറിയൻ റെസ്റ്റോറൻറ്റ്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്, അതുകൂടാണ്ടുള്ള ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ്സും ഈ ഒരു മിൽ റോഡിൽ അവൈലബിൾ ആണ്. മിൽ റോഡിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്സ് ഈസിലി ആക്സസിബിൾ ആണ്. പിന്നെ മിൽ റോഡിൻ്റെ സറൗണ്ടിങ്സിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസും ഇവിടെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ട് വരുന്നൊരു ഏരിയ ആണ്. രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മിൽ റോഡിൻ്റെ തൊട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ റെസിഡൻറ്റ് ഏരിയ ആണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്ന് വിചാരിച്ചിട്ടുള്ള ബഹളങ്ങളൊന്നും ഇല്ല, വളരെ ക്വയറ്റ് ആൻഡ് കാം ഏരിയ ആണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ കാർ പാർക്കിംഗ് ഏരിയ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ തന്നെ ഒരു ഫുട്പാത്ത് ബ്രിഡ്ജ് ഉണ്ട്, ആളുകൾക്ക് ഈസിലി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് സ്ട്രീറ്റിലും അധികം ആളുകളില്ല, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും ആളുകൾ വളരെ കുറവായിരുന്നു. റെസ്റ്റോറൻറ്റ്സിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ലോട്ടും വരുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആണ്, അപ്പോൾ നമ്മൾ ടൈമിങ് നോക്കിയിട്ട് വേണം പോകാനും വരാനും. അതുപോലെ തന്നെ ഓപ്പണിങ്ങിനും ഒരു സമയമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒന്നും അധികം ആളുകളില്ല, വളരെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വരുന്ന ഒന്നോ രണ്ടോ ആൾക്കാരും മാത്രമായിരുന്നു ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ, നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് കേംബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷൻ. ഒട്ടുമിക്ക എല്ലാ ട്രെയിൻസും ഇവിടുന്ന് നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടാക്സീസും അവൈലബിൾ ആണ്, നേരത്തെ ബുക്ക് ചെയ്യണം എന്നുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലും ബസ് സ്റ്റോപ്സ് ഉണ്ട്, അപ്പോൾ ബസ് കേംബ്രിഡ്ജ് ഇറങ്ങിയിട്ട് ബസ്സിൽ പോകാൻ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ബസ്സും ഈസിലി ആക്സസിബിൾ ആണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, ഒട്ടുമിക്കതും സ്റ്റുഡൻസ് ആണ് ഈ ഏരിയയിൽ മൊത്തം താമസിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ റെസ്റ്റോറൻറ്റ്. ഇവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫുഡ്സാണ് അവൈലബിൾ, ബിരിയാണി, മസാല ദോശ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരം ഇന്ത്യൻ അവൈലബിൾ ആണ്, നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ആയാലും. ശീതല് ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് ഫുഡ് അടിക്കാനാണ്, അവൾ നല്ലൊരു ഫുഡിയാണ്. അപ്പൊ നമുക്ക് അവളുടെ അഭിപ്രായം കേൾക്കാം, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്സ് ഒക്കെ. കേംബ്രിഡ്ജിലെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അവളെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇത് ഭയങ്കര ബെറ്റർ ആണ്. ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിരിയാണി, മസാല ദോശ എല്ലാം നല്ലതാണ്. സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാള് എന്ന നിലയ്ക്ക്, അതുപോലെ നല്ലൊരു ഫുഡ് ആയിരുന്ന നിലയ്ക്ക് അവള് പറയുന്നത് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. അപ്പം നമ്മളിവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം, ചപ്പാത്തി കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്, ഇനി അവിടെ പോയിട്ട് എന്താ വാങ്ങണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ മാംഗോ ലസ്സി ഓർഡർ ചെയ്തു, അത് വന്നു, അത് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബട്ടർ നാൻ, ചില്ലി ചിക്കനും പനീർ തന്നെയാണ്.
പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. നല്ല ഫുഡ്, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല ആ ഫുഡ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് പതിയെ ഇറങ്ങി അങ്ങ് നടന്ന് വീട്ടിലോട്ട് പോണ വഴിയാണ്. ഇപ്പം ഈ കാണുന്നതൊക്കെ അവിടുത്തെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസാണ്. ഈ കഫേയുടെ മുകളിലൊക്കെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്, സ്റ്റുഡൻസാണ് താമസിച്ച് വരുന്നത്. പിന്നെ രാത്രി നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. പിന്നെ ഈ നേരത്തെ മിൽ റോഡ് വഴി നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല രസകരമായിട്ടുള്ള അനുഭവമാണ്, നല്ല രസമാണ് നടക്കാൻ. പിന്നെ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. പിന്നെ തീർച്ചയായും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.